ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ ബജിയാണ് കേട്ടോ. അപ്പം ഞാനും ഫസ്റ്റ് ടൈമാണ് വഴുതനങ്ങ ബജി ഉണ്ടാക്കി നോക്കുന്നുണ്ട്. മുട്ട ബജി മുളക് ബജിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ വഴുതനങ്ങ വെച്ച് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്നും ഉണ്ടാ ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്കറിയാമല്ലോ. ഞാനപ്പോൾ പറയാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ വഴിയെ. അപ്പം ഞാനൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഈ ടൈപ്പ് വഴുതനങ്ങ ഉണ്ടോ നമുക്ക് എടുക്കേണ്ടത്, ഈ ഇതേപോലെയുള്ള വഴുതനങ്ങ. അപ്പം നമുക്ക് വട്ടത്തിലാണ് നന്നാക്കേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ല വട്ടത്തിൽ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഈ ഒരു വഴുതനങ്ങ എടുക്കാം. നേരെ ബജി ഉണ്ടാക്കണതിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമൊക്കെയായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഉണ്ടാവട്ടെ വീഡിയോയിൽ. ഞാൻ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തെങ്കിലും നന്നാക്കണമെന്നുണ്ടെങ്കിലും പറയാം കേട്ടോ കമൻറ്റായിട്ട്. അപ്പം ഞാൻ അതേപോലെ ശ്രദ്ധിച്ചോളാം. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ വഴുതനങ്ങ ഇട്ടിട്ടുണ്ട്. വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നന്നായി വട്ടത്തിൽ നമുക്ക് നന്നാക്കി എടുക്കുക കേട്ടോ. വട്ടത്തിൽ എന്ന് വെച്ചാൽ ഇതേപോലെ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കേട്ടോ വഴുതനങ്ങ നന്നാക്കിയിട്ട് കിട്ടിയത്. ഞാൻ ഈ ഒരു കനത്തിലാണ്ടോ നന്നാക്കിയിരിക്കുന്നത്. കുറച്ച് ഭയങ്കരമായിട്ട് കനം കുറച്ചാണ് നന്നാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം മുരിഞ്ഞ് കിട്ടുമല്ലോ. അപ്പം അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ നന്നാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ബജിമാവിൻ്റെ ബാറ്റർ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കടലപ്പൊടി അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഉപ്പുപൊടി കായപ്പൊടി കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ വഴുതനങ്ങ നന്നാക്കിയതൊക്കെ ഞാൻ ഒരുമിച്ചുണ്ട് ഞാൻ അതിലിട്ടത്. പക്ഷെ ഒരുമിച്ചിരുന്നേക്കാൾ നല്ലത് ഓരോന്നായിട്ട് ഇന്നതാണ് കേട്ടോ. അത് ഇത്ര കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നല്ലോണം മാവിൽ മുക്കിയിട്ട് വറുത്തെടുക്കാമല്ലോ. ഇതിപ്പോൾ കുറച്ച് മാവ് ഇതിൽ ആയുള്ളൂ. അപ്പോൾ ഓരോന്നാകുമ്പോൾ നന്നായിട്ട് മാവിൽ മുക്കിയാണ് വറുക്കാമല്ലോ. അപ്പോൾ അത് നിങ്ങൾ അതേപോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഞാൻ നല്ല മുരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തത്. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഞാൻ വിചാരിച്ച പോലൊന്നും ഇരുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പം അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.